ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി പ്രാധാന്യം എത്രയോ വലുതാണെന്ന് നമുക്കെല്ലാം അറിയാം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പ്രസ്ഥാനമായി സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വിദ്യാഭ്യാസമില്ലാതെ ഉഴലുന്ന, ആരോഗ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന, വിശപ്പിന്റെ മുറവിളി കൂട്ടുന്ന പാവപ്പെട്ട ആളുകളുടെ ഉദ്ധാരണമാണ് ഖാദീസിയയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് നമുക്കെല്ലാം അറിയാം. വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിൽ അന്യമായിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ നീരുറവയിലേക്ക് ആ സമൂഹത്തെ തെളിച്ചു കൊണ്ടുവരുവാൻ, അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ വലിയ സന്ദേശം, പ്രാധാന്യം ആ തലമുറയിലേക്ക് എത്തിക്കുവാൻ ഖാദീസിയ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ തികഞ്ഞ സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ആദരിക്കുകയാണ്. എത്രയോ സ്ഥാപനങ്ങളുടെ തണലിൽ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജാതിമത ചിന്തകൾക്ക് അതീതമായി അവർക്ക് വിദ്യ നൽകിക്കൊണ്ട് വിദ്യ അഭ്യസിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കുവാനുള്ള ശ്രമം നടക്കുന്നു. ഞാൻ മന്ത്രിയായതിനു ശേഷം ആദ്യം കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ സന്ദർശിക്കാൻ പോയ ഒരു സ്ഥാപനമാണ് നോളജ് സിറ്റി. എനിക്ക് അത്ഭുതം തോന്നി, കാരണം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായുമുള്ള രണ്ട് മേഖലകളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം. ഞാനവിടെ ചെന്നപ്പോൾ ഇത് കേരളമാണോ എന്ന് എനിക്ക് അത്ഭുതത്തോടെ നോക്കേണ്ടി വന്നു. കാരണം അത്രയേറെ വിശാലമായ ഒരു മേഖലയിൽ എല്ലാ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടുകൂടി, ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി താഴെ ഏറ്റവും താഴെത്തട്ടിലുള്ള LKG നഴ്സറി ക്ലാസ് മുതൽ ഉന്നതമായ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, നിയമ പഠനശാലകൾ ഉൾപ്പെടെ എത്രയോ എത്രയോ വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് അത്ഭുതത്തോടെ മാത്രം നോക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നോളജ് സിറ്റി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ KSRTC ബസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ KSRTC ബസ് ആ പ്രദേശത്ത് വരാറില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞു, അടുത്ത ഞാൻ കോഴിക്കോട് വരുന്നതിന് മുമ്പ് KSRTC ബസ് കോഴിക്കോട് നിന്ന് നോളജ് സിറ്റിയിലേക്കുള്ള സർവീസ് തുടങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പിന്നീട് പോയത് കോഴിക്കോട്. അപ്പോൾ തന്നെ കോഴിക്കോട് നിന്ന് നോളജ് സിറ്റിയിലേക്കുള്ള ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇവിടെ പറഞ്ഞതുപോലെ വളരെയേറെ യാത്രക്കാർ ആ ബസ്സിലുണ്ട്. ഇനിയിപ്പോ കോഴിക്കോട് നിന്ന് മാത്രമല്ല, നോളജ് സിറ്റിയിലേക്ക് മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും തന്നെ നമുക്ക് നോളജ് സിറ്റിയിലേക്ക് KSRTCയുടെ ബസ് ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നോളജ് സിറ്റിയുടെ പ്രാധാന്യം വളരെയേറെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരു കേന്ദ്ര ബിന്ദു എന്നുള്ള നിലയ്ക്ക് നോളജ് സിറ്റിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് KSRTC അവിടേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ബസ് സർവീസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന് ഏറെ സഹായകരമായ ഒരു സമീപനമാണ്, നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മതചിന്തകളെയും മതഗ്രന്ഥങ്ങളിലൂടെയുള്ള പ്രബോധനങ്ങളെയും ആധുനിക വിദ്യാഭ്യാസവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം നടത്തുവാനുള്ള ഒരു പരിശ്രമം കൂടി ഖാദീസിയ നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ സാധാരണ ജനങ്ങളെ, പുതിയ തലമുറയെ നേരായ പാതയിലൂടെ നയിക്കാൻ, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ പാതയിലൂടെ നയിക്കുവാൻ ആത്മീയതയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഖാദീസിയ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വേറിട്ട ചിന്തകളുമായി സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ നന്മയ്ക്ക്, നേട്ടത്തിന്, പുരോഗതിക്ക്, വളർച്ചയ്ക്ക്, സമാധാനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഖാദീസിയയുടെ പ്രവർത്തനങ്ങളെ നാം എല്ലാം കേരളം അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഖാദീസിയയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമാപന സമ്മേളനം, നിങ്ങളുടെ യാത്രയുടെ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുഭവത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.